പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ഉരുണ്ടുകൂടിയ തർക്കങ്ങൾ തീർക്കാൻ ശ്രമങ്ങളുമായി ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് രണ്ട് പ്രതിനിധികളെ അയക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ആലോചന. ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുന്നതും നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ട്. ഇത് ഫലത്തിൽ KPCC നേതൃത്വത്തിൻ്റെ അധികാരം ഇല്ലാതാവുന്നതിന് തുല്യമാണ്. കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറെ കൂടാതെ മറ്റൊരു മുതിർന്ന നേതാവിനെ കൂടി പ്രശ്നം പരിഹരിക്കാൻ നിയോഗിക്കും. കോർ കമ്മിറ്റി രൂപീകരണം പക്ഷേ സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് മാത്രമായിരിക്കും. KPCCയുടെ അധിക നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്ന തർക്കവും പരാതിയും പരിഹരിക്കാതെ DCC ബ്ലോക്ക് പുനഃസംഘടനയുമായി സഹകരിക്കേണ്ടെന്ന തീവ്ര വികാരം AI ഗ്രൂപ്പുകൾ പങ്കുവച്ച് തുടങ്ങിയതോടെയാണ് കേന്ദ്രത്തിൻ്റെ ഈ ഇടപെടൽ. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ജില്ലകളിൽ ഉയരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ സംസ്ഥാനതല സമിതി രൂപീകരിക്കണമെന്നാണ് ആവശ്യം. ഇത് സ്ഥിരം സംവിധാനമാക്കണമെന്നാണ് അവരുടെ ആഗ്രഹവും. ആലപ്പുഴയിൽ താരിഖ് അൻവറിൻ്റെയും KC വേണുഗോപാലിൻ്റെയും സാന്നിധ്യത്തിൽ മുതിർന്ന നേതാക്കൾ യോഗം ചേർന്നപ്പോൾ ഈ നിർദ്ദേശമുണ്ടായി. എന്നാൽ തൻ്റെ അധികാരം സമിതിക്ക് വിട്ടുകൊടുക്കുന്നതിനെ KS സുധാകരൻ ശക്തമായി എതിർത്തു. ഗ്രൂപ്പുകൾക്ക് വീണ്ടും സംഘടനാ കാര്യങ്ങളിൽ കൈകടത്താൻ ഇത് വഴിയൊരുക്കും എന്നാണ് VD സതീശൻ്റെ അഭിപ്രായം. പ്ലീനറിയിലെ ക്ഷണിതാക്കളുടെ പട്ടികയും PCC അംഗങ്ങളെ തീരുമാനിച്ചതും ആയുധമാക്കി KS സുധാകരനും VD സതീശനുമെതിരെ AI ഗ്രൂപ്പുകൾ അന്ന് രംഗത്ത് വന്നിരുന്നു. സംസ്ഥാന കോൺഗ്രസിൽ കൂടിയാലോചനകളില്ലെന്നും പ്ലീനറി ക്ഷണിതാക്കളുടെ പട്ടികയിൽ അതൃപ്തിയുണ്ടെന്നും പ്ലീനറി വേദിയിൽ വെച്ച് ആദ്യം പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. തൊട്ടു പിന്നാലെയാണ് KPCC അംഗങ്ങളെ തീരുമാനിച്ചതിൽ ഇരുവരും സ്വന്തം ഇഷ്ടക്കാരെ കുത്തി നിറച്ചെന്ന ആരോപണവുമായി കൊടിക്കുന്നിൽ രംഗത്തെത്തിയത്. പട്ടികയ്ക്കെതിരെ കൊടിക്കുന്നിൽ ഹൈക്കമാൻഡിന് പരാതിയും നൽകി. പാർട്ടിയേക്കാൾ വലിയ ഗ്രൂപ്പ് അനുവദിക്കില്ലെന്ന് VD സതീശൻ പ്രതികരിച്ചു. കൂടിയാലോചനകൾ നടത്തിയാണ് പട്ടിക പ്രഖ്യാപിച്ചതെന്ന് VD സതീശൻ്റെ പ്രതികരണം എന്തുകൊണ്ടെന്ന് അറിയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പരാതിക്കാർക്ക് ഉറപ്പ് നൽകി. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്ലീനറിക്കിടയിലേക്ക് സംസ്ഥാന തർക്കങ്ങൾ വലിച്ചെടുക്കരുതെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം നിലനിൽക്കെയാണ് കേരള നേതാക്കളുടെ ഈ വാഗ്വാദവും പരാതിയും ഉണ്ടായത്. AICCയുടെ പ്ലീനറി സമ്മേളന വേദിയിൽ തന്നെ കേരളത്തിലെ ഭിന്നതകൾ പുറത്തു വന്നത് ഹൈക്കമാൻഡിന് അത്ര രസിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സംസ്ഥാനത്ത് പൊതു തിരഞ്ഞെടുപ്പിന് മുൻപായി തർക്കങ്ങൾ കൈവിട്ടു പോകരുതെന്ന നിർബന്ധം നേതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് പ്ലീനറി വേദിയിൽ വെച്ച് തന്നെ പ്രശ്നപരിഹാരത്തിന് ഹൈക്കമാൻഡ് ശ്രമിച്ചത്. അത് നടക്കാതെ പോയ സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കളെ കേരളത്തിലേക്ക് അയക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഗ്രൂപ്പ് നേതാക്കളാണെന്ന് KS സുധാകരൻ തുറന്നടിച്ചു. പാർട്ടിക്കകത്ത് ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ഇത്തരം നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളെന്നും ഇടംകോലിട്ട് പാർട്ടിയെ ബുദ്ധിമുട്ടിച്ചാൽ എന്ത് വേണമെന്ന് ഗൗരവമായി ആലോചിക്കുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി. ഗ്രൂപ്പ് നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ബാലിശമാണ്. എല്ലാവരോടും ചർച്ച ചെയ്താണ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഇനി സ്ഥാനമില്ല. ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ അംഗീകരിച്ച് കൊണ്ടുപോകാൻ പാർട്ടിയുടെ ഇന്നത്തെ നേതൃത്വം തയ്യാറല്ല. ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ ആ സംശയം അവർ മാറ്റിവെക്കുന്നതാണ് നല്ലത്. പാർട്ടിയുടെ താഴെത്തട്ട് മുതൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിയിൽ അമർന്നുപോയ ഒരുപാട് നേതാക്കന്മാരുണ്ട് കേരളത്തിൽ. അവർക്കെല്ലാം മോചനം നൽകാൻ നേതൃത്വം ശ്രമിച്ചു. ഞങ്ങളാരും ഗ്രൂപ്പുണ്ടാക്കാൻ പോയിട്ടില്ലെന്നും ഇനി ഗ്രൂപ്പുണ്ടാക്കില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. കഴിവും മികവും ജനസമ്മതിയുമുള്ള പ്രവർത്തകരെയാണ് നേതാക്കന്മാരായി പാർട്ടിക്ക് ആവശ്യം. അവരെ കണ്ടെത്തി അതാത് സ്ഥാനങ്ങളിൽ നിയോഗിക്കും. അതിൽ ചർച്ച ചെയ്തില്ല, സമ്മതം ചോദിച്ചില്ല എന്നൊന്നും പറയാൻ ആർക്കും അവകാശമില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കൾക്ക് അതിനുള്ള അധികാരവും അവകാശവുമുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കി.